ഒറ്റപ്പാലം കൊലപാതകത്തിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു കൊലയ്ക്ക് ശേഷം ആഭരണങ്ങൾ വിറ്റ് മുംബൈയിലേക്ക് കടക്കാനായിരുന്നു നീക്കമെന്ന് ഷീജയും മകൻ ആസറും പോലീസിനോട് സമ്മതിച്ചു അഞ്ചുരാജ് നൽകും വിവരങ്ങൾ പാലക്കാട് നിന്ന് അഞ്ചുരാജ് നാടിനെ നടുക്കിയ സംഭവമായിരുന്നു നമ്മൾ ഈ സൈക്കോ കൊലപാതകങ്ങൾ എന്നൊക്കെ പറയും മാതിരി ഉള്ള ഒരു കഥ പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള കൊലപാതകമായിരുന്നു ഇപ്പോൾ ഈ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചത് എന്താണ് എങ്ങനെയായിരുന്നു ഈ കൊലപാതകം നടത്തിയതെന്നത് സംബന്ധിച്ച് വിവരങ്ങൾ പോലീസ് നൽകുന്നത് എന്താണ് ഈ കൊല്ലപ്പെട്ട ഖദീജയും ഒപ്പം തന്നെ സഹോദരിയുടെ മകളാണ് പ്രതിയായ ഷീജയും രണ്ടു മക്കളും ഉണ്ടായിരുന്നു അതിലൊരു മകൻ യാസിർ ഒപ്പം തന്നെ ഷീജ ഇവരൊരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ഖദീജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കയ്യിലെ ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു പിന്നാലെയായിരുന്നു ഈ ഖദീജയ്ക്കൊപ്പം താമസിച്ചിരുന്ന ഷീജയെയും മക്കളെയും കാണാനില്ല എന്നുള്ള വിവരം ലഭിക്കുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒറ്റപ്പാലത്ത് ഒരു ലോഡ്ജിൽ നിന്ന് ഇവരെ കണ്ടെത്തുകയും ചെയ്തു ഇവരിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയത് വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഈ സംഭവങ്ങളുടെ ചുരുളഴിയുന്നത് നേരത്തെ തന്നെ ഖദീജയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്നുള്ളൊരു പരാതി പോലീസിലെത്തിയിരുന്നു അത് ഇവരെടുത്തതെന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു പോലീസ് ഇതിൽ ഇടപെടുകയും ഖദീജ പരാതിയില്ലെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കി വിട് വിട്ടത് പിന്നാലെയാണ് ഖദീജയുടെ ഉണ്ടാകുന്നത് ഈ സമയത്ത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഷീജയും മകനും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം മുംബൈയിലേക്ക് കടക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടത് തുടങ്ങിയ കാര്യങ്ങളുടെ കാര്യങ്ങൾ പോലീസിന് വ്യക്തമായത് ഇരുവരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഇവരെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതികൾ പറയുന്നത് ഈ സംശയം തോന്നാതിരിക്കാനോ പോലീസിൻ്റെ ശ്രദ്ധ വഴിതിരിച്ചുവിടാനോ ആണ് ഇവരുടെ കഴിഞ്ഞരമ്പ് മുറിച്ചതെന്നുമാണ് ഇപ്പോൾ പ്രതികൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നാടിന് നടക്കിയ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് പ്രതികൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു അബ്ജോദ്